പന്നിക്കൂട് അങ്ങാടി കേന്ദ്രീകരിച്ച് നടക്കുന്ന അനധികൃത മദ്യവിൽപ്പനയും പരസ്യ മദ്യപാനവും മയക്കുമരുന്ന് വിൽപ്പനയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പന്നിക്കൂട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. മുഖം എസ് ഐ ജിതേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പന്നിക്കൂട് അങ്ങാടി കേന്ദ്രീകരിച്ച് നടക്കുന്ന അനധികൃത മദ്യവിൽപ്പനയും പരസ്യ മദ്യപാനവും കോഴിക്കോട് റോഡിൽ കെ എസ് ഇ ബിക്ക് എതിർവശത്തുള്ള ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പനയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പന്നിക്കോട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുയോഗമാണ് ലഹരി മാഫിയയ്ക്കുള്ള താക്കീതായി മാറിയത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉൾപ്പെടെ ഭീഷണിയായ മദ്യം മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും യാതൊരു നിലയ്ക്കും അനുവദിക്കില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ലഹരി മാഫിയയ്ക്ക് മുന്നറിയിപ്പുമായി പന്നിക്കോട് അങ്ങാടിയിൽ ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചു. പരിപാടി മുക്കം എസ് ഐ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. സഹകരണത്തോടുകൂടിയുള്ള ലഹരിക്കെതിരെ വിശക്തമായ ഒരു പോരാട്ടമാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത്. നിയമവിരുദ്ധമായിട്ട് ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. കാരണം ഇത്തരത്തിൽ നാട്ടുകാരുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളാകട്ടെ, എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഇത്തരക്കാർക്കെതിരെ ശക്തമായി നടപടിയെടുക്കാൻ കഴിയുന്നതാണ്. ക്ലബ്ബ് പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷനായി, വാർഡ് മെമ്പർമാരായ ബാബു പൊലുകുന്ന്, രതീഷ് കളക്കുടിക്കുന്ന്, വിവിധ സംഘടനാ നേതാക്കളായ സി ഹരീഷ്, യു പി മുഹമ്മദ്, ബാബു മൂലയിൽ, ബഷീർ പാലാട്ട്, കെ സി വലായുധൻ, മജീദ് കൂവപ്പാറ, അഭിലാഷ് ദാസ്, ലാസിം ഷാദ്, നിരോലിപ്പിൽ, അജ്മൽ പന്നിക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.